നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ ഇരട്ടച്ചങ്കൻ എന്ന വിളിപ്പേരിൽ വിളിച്ചിരുന്നത് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ മറ്റുള്ളവരെ അച്ചടക്കത്തിൽ നിർത്തുന്നതും ചില നിലപാടുകളും ഒക്കെ ഇരട്ടച്ചങ്കൻ എന്ന പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു. എന്നാൽ ഈ അടുത്ത കാലത്ത് ഈ ഇരട്ടച്ചങ്കൻ ഒരു അർത്ഥതലം ഇല്ലാതെ വന്നു. കാരണം ഇരട്ടച്ചങ്ക എന്നത് സ്വന്തം നിലപാട്, സ്വന്തം നിലനിൽപ്പ് അതിലേക്ക് മാത്രമായി ചുരുങ്ങി. അങ്ങനെ ഇരട്ടച്ചങ്കൻ എന്നുള്ള പേര് മലയാളത്തിന് അന്യമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അതുക്കും മേലെ എന്ന മട്ടിൽ ത്രിപിൾ ചങ്കൻ ഇവിടെ ഉദയം ചെയ്യുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പേര് നമ്മൾ കണ്ടതാണ് കുറച്ചു നാൾ മുമ്പ് SFI അതുപോലെ DYFI ഒക്കെ പ്രതിഷേധത്തെ അദ്ദേഹം പുറത്തിറങ്ങിക്കൊണ്ട് അവർക്ക് പണി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വാഹനം തടഞ്ഞു നിർത്തുക, വാഹനം തല്ലിപ്പൊളിക്കുക, അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയപ്പോ, അതായത് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തപ്പോ, പ്രതിഷേധിക്കണ്ട എന്നല്ല, പ്രതിഷേധിക്കുന്നതിന് ചില രീതികളുണ്ട്, ആ രീതികൾ അതിന് വിട്ടപ്പോ അദ്ദേഹം കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും പിന്നീട് അവിടെ നടന്ന ചരിത്രമൊക്കെ നമുക്കറിയാം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അത് എന്തായാലും SFI അതുപോലെ DYFI ഒക്കെ അറിയാം. അതിനുശേഷം ഗവർണർക്ക് ഒരു പടി അകലെയാണ് എപ്പോഴും സമരം നടക്കുന്നത്. ഇടുക്കിയിൽ അദ്ദേഹം എത്തുമ്പോൾ വലിയ പ്രതിഷേധങ്ങളുമായി SFI DYFI അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആ പ്രതിഷേധത്തെ ഒന്നും കൂസാതെ നെഞ്ചു നിവർത്തി തടയാൻ പറ്റുമെങ്കിൽ തടയ് എന്ന ധാർഢ്യത്തോടെ അദ്ദേഹം നടന്നു പോയപ്പോൾ SFI അതുപോലെ DYFI നോക്കി നിൽക്കാനേ പറ്റൂ. എന്നാൽ മടങ്ങുന്ന വഴി വലിയ ബാനറുമായി വഴിയിൽ വലിയ പ്രകടനം നടത്തിയെങ്കിലും അവരുടെ പ്രതിഷേധങ്ങളെയും കരിങ്കുടി പ്രകടനങ്ങളെയും അതുപോലെ കറുത്ത ബാനർ ഉയർത്തിയതിനെയും ഒക്കെ പ്രതിരോധിച്ചുകൊണ്ട് ഗ്ലാസ് പിതിയെ ഒന്ന് താഴ്ത്തി അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കൈവീശി കാണിച്ചതോടുകൂടി SFI DYFI ഫ്യൂസ് പോയി എന്ന് പറയാതിരിക്കുന്ന വൃത്തിയില്ല. ഗവർണർ അങ്ങനെയാണ്, ചില നേരത്ത് ഇത്തരക്കാരുടെ വലിയ വലിയ പ്രതിഷേധങ്ങളെ ഒരു ചെരുവിരൽ കൊണ്ട് ഒതുക്കിക്കളയും. അവരുടെ ശക്തമായ പ്രതിഷേധങ്ങളെ കൈവീശി കാണിച്ച് അവർക്ക് അഭിവാദ്യം നൽകിക്കൊണ്ട് കടന്നുപോയപ്പോൾ ഇടുക്കിയിലെ DYFI SFI അനുയായികൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി എന്നതാണ് വാസ്തവം. അവരുടെ എല്ലാ പ്രകടനങ്ങളെയും എല്ലാ പ്രതിഷേധങ്ങളെയും ഗവർണറുടെ ഒറ്റ കൈവീശലിൽ തകർത്ത തരിപ്പണമാക്കി കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ.